ആത്മകേന്ദ്രത്തോടുകൂടിയും പഠിക്കാനാണ് ആ സ്റ്റുഡന്റ് എന്ന വേർഡില് ആദ്യത്തെ ലെറ്ററായ എസ് അർത്ഥമാക്കുന്നത്. ഓക്കെ, സ്റ്റുഡന്റ് ബട്ട് ലെറ്റർ ഇസ് എസ്. ഏതാ അടുത്ത ലെറ്റർ ഏതാ? അറിവ് ആർജിക്കാനുള്ളതായ ദാഹം. അടുത്ത ലെറ്റർ യു. യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ്. വകതിരിവ് വേണം. വിച്ച് ഇസ് ഗുഡ്, വിച്ച് ഇസ് ഈവിൾ ടു ബി സ്ക്രൂട്ടനൈസ്ഡ് ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ്സെൽഫ്. ദ കപ്പാസിറ്റി, ദ പൊട്ടൻഷ്യൽ മസ്റ്റ് ബി ഇൻ എ സ്റ്റുഡന്റ്. ദെൻ ഓൺലി ഹി കാൻ ബി കോൾഡ് ആസ് എ സ്റ്റുഡന്റ്. ഓക്കെ, സോ ഹി യു. അടുത്ത ലെറ്റർ ഏതാണ്? ഡി. ഫോർ ഡിവോഷൻ ടു ഡ്യൂട്ടി ആൻഡ് ഡിസിപ്ലിൻ. അതാണ് ഇന്നത്തെ വിദ്യാർത്ഥികളിൽ ഇല്ലാതെ പോയത്. ഡിസിപ്ലിൻ ഉണ്ടോ? ഡിവോഷൻ ഉണ്ടോ? ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ അവരുടെ ഒറ്റയും പോലും? അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ ആ ആ ലെറ്ററിന്റെ അർത്ഥം കിട്ടിയില്ലേ? ഇനി അടുത്ത ലെറ്റർ എന്താണ്? ഇ ഫോർ എന്തൂസിയാസം, ക്യൂരിയോസിറ്റി. ഒരു തകർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ പറ്റി കൂടുതൽ അറിയാനുള്ളതായിരിക്കുന്ന ഒരു 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 കൂടി ഉൾക്കണ്ട ജിജ്ഞാസ വേണം. അതാണ് ഈ പടം തന്നെ എന്തൂസിയാസം. ഇ ഫോർ എന്തൂസിയാസം. ഇനി അടുത്ത ലെറ്റർ എന്താ? അറിയാനുള്ളതാകും, അറിവ് കിട്ടാൻ ആർജിക്കാനുള്ളതാകും. ലാറ്റഡി പറയുന്നത് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ട്രസ്റ്റ്ഫുൾനെസ്, സത്യസന്ധതയും വിശ്വസ്തതയും ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ ഒരാള് സ്റ്റുഡന്റ് ആകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും സ്റ്റുഡന്റ് ആകാൻ ശ്രമിക്കണം. സ്റ്റുഡന്റ്